നമസ്കാരം മലയാളി വാർത്ത ഇൻഡത്തിലേക്ക് സ്വാഗതം യുദ്ധം കൊഴുക്കുമ്പോൾ ചർച്ചയാവുകയാണ് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് എൺപത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഇതിനൊക്കെ കൃത്യമായ മറുപടി ഇസ്രയേൽ നൽകിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതൊന്ന് മാറ്റിവെച്ചാൽ ഇസ്രയേലിനെ ഇപ്പോൾ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് പണി വാങ്ങിക്കുന്ന ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം അത്രയൊന്നും നമുക്ക് വില കുറിച്ച് കാണാനേ സാധിക്കുകയില്ല പേജറുകളും മറ്റുള്ളവയും വളരെ ജാമ്പുവാന്റെ കാലത്തെ വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിലും മിസൈലുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി അപ്ഡേഷൻ വരുത്താൻ ശ്രമിക്കാറുണ്ട് ആയുധപുരയിൽ ഇനിയും ലോകത്തിന് ഭീഷണിയായി ആയുധശേഖരം ഹിസ്ബുള്ളയ്ക്കുണ്ട് വടക്കൻ ഇസ്രയേലിലെ ഹൈഫയിലെ വിവിധ ഇടങ്ങളിൽ ഹിസ്ബുള്ളയുടെ എൺപത്തിയഞ്ച് റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നാലെ തീപിടുത്തമുണ്ടായതായും അത് അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായും ഒക്കെ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നുമുണ്ട് കിരിയാദ് ബിയാലിക് നഗരത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായും ഒക്കെ തന്നെ റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് വ്യോമ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ കേടുപാടുകൾ പറ്റിയിട്ടുമുണ്ട് ജനവാസ മേഖലയിലേക്കാണ് ഇവർ ഇപ്പോൾ ഈ ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥവും ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആണ് ഹിസ്ബുള്ള രൂപീകരിച്ചത് സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗം തന്നെയുണ്ട് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇവർ ചുറ്റപ്പെട്ടിട്ടുള്ള ആ നാട്ടിൽ പ്രാദേശിക പിന്തുണ വളരെ കൂടുതലാണ് നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകളാണ് ഹിസ്ബുള്ള സമ്പാദിക്കുന്നത് പല മേഖലകളായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സഹായമാകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആധുനിക നൂതന സംവിധാനങ്ങളോടുകൂടിയുള്ള മിസൈലുകളും റോക്കറ്റുകളും വാങ്ങാൻ ഹിസ്ബുള്ളയുടെ കയ്യിൽ കോടികൾ ഉണ്ടുതാനും കഴിഞ്ഞ ദിവസം തന്നെ ലബ്നൻ ബോർഡറിൽ നിന്ന് അൻപത് കിലോമീറ്റർ ദൂരെയുള്ള റമാത്ത് ഡേവിഡ് എയർബേസ് ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ള ഈ മിസൈലുകളൊക്കെ തന്നെ വർഷിച്ചത് ഹിസ്ബുള്ളക്ക് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ നൽകുമെന്ന് അറിഞ്ഞുകൊണ്ടും അവർ ഈ മിസൈലുകൾ പ്രയോഗിക്കുകയായിരുന്നു ഇസ്രായേൽ എയർഫോഴ്സിന്റെ പ്രധാന എയർബേസ് കൂടിയാണ് ഇത് ഇവിടെ രണ്ട് റൗണ്ട് മിസൈൽ ആക്രമണമാണ് ഈ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഫാദി വൺ ഫാദി ടു മിസൈലുകളാണ് ഇവിടെ പ്രയോഗിച്ചത് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് പല ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയെ രക്ഷിച്ചിട്ടുള്ളതും ഹിസ്ബുള്ള പ്രധാന ആയുധമായി കാണുന്നതും ഈ ഫാദി വൺ ഫാദി ടു മിസൈലുകളെ തന്നെയാണ് ഇതുവരെ സംഘം ഉപയോഗിക്കാത്ത തരം മിസൈലുകളും ഉപയോഗിച്ചു തുടങ്ങുകയാണ് റഫേൽ ഡിഫൻസ് ടെക്നോളജി ക്യാമ്പസിലും റോക്കറ്റ് ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള അവകാശപ്പെടുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധധാരികളായ നോൺ സ്റ്റേറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഹിസ്ബുള്ള അമേരിക്കൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ കണക്ക് പ്രകാരം ഒന്നേ ദശാംശം അൻപത് ലക്ഷത്തിന് മുകളിൽ മിസൈൽ റോക്കറ്റ് സംവിധാനങ്ങൾ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ എല്ലാ മേഖലകളിലും എത്താൻ സാധിക്കുന്ന വിധം റോക്കറ്റുകൾ സ്വന്തമായി ഉണ്ടെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് മിക്കതും ഈ അൺ ഗൈഡഡ് മിസൈലുകളാണെങ്കിലും കൃത്യമായ ലക്ഷത്തിലെത്തിക്കാൻ സാധിക്കുന്ന മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് ലബനിലെ പർവ്വതങ്ങളിൽ സ്നൈപ്പർ റൈഫിളുകൾ സിക്സ് തന്നെ സിക്കിഡുകൾ എന്നിവ ഉപയോഗിച്ച പോരാളികൾക്ക് പരിശീലനം നൽകുന്ന ഹിസ്ബുള്ളയുടെ സമീപകാല വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഹിസ്ബുള്ളക്ക് രണ്ടായിരം സൈനികർ ഉണ്ടെന്നാണ് കണക്കുകൾ കൃത്യമായ പരിശീലനം ലഭിച്ചവരാണ് ഇവരെല്ലാവരും മുപ്പതിനായിരം പേരെ അധികമായി ചേർത്ത് സംഘം വിപുലീകരിക്കുവാനും സാധിക്കും തെക്കൻ ലബനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ ഈ ടിപ്പോകൾ എന്നിവയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന വിദഗ്ധരുടെ നിരീക്ഷണം വരുന്നു അതിൽ അൻപത് ശതമാനം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളും ഇപ്പോൾ ഇസ്രായേൽ തകർത്തിരിക്കുകയുമാണ് ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ടെന്നതും നിർണായകമാണ് അത് ഇസ്രയേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൌകര്യങ്ങളെ നശിപ്പിക്കുവാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കുവാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കുവാനും സാധിക്കുമെന്ന് കരുതുന്നവയുമുണ്ട് സിറിയയിൽ അടുത്തിടെ ഇസ്രയേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ യുദ്ധത്തിൽ ലബനനിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ മരിക്കുകയും ചെയ്തു ഇതിൽ ഭൂരിഭാഗവും ഇറാനിൽ നിന്ന് ലഭിച്ചതാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആയുധങ്ങളും ഇറാൻ റഷ്യ ചൈനീസ് നിർമ്മിതമാണ് ഒരു ലക്ഷം പ്രവർത്തകരുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസറുള്ള പറഞ്ഞത് എന്നാൽ അമേരിക്കയുടെ കണക്ക് പ്രകാരം അംഗങ്ങളാണ് ഉള്ളത് ഹിസ്ബുള്ളയുടെ അൺഗൈഡഡ് റോക്കറ്റുകളിൽ പ്രധാനം കത്യൂഷ റോക്കറ്റാണ് രണ്ടായിരത്തിയാറിലെ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഇവ ഉപയോഗിച്ചിട്ടുണ്ട് ശേഷി മൂന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ബുർഖാൻ മിസൈലും ഇസ്രായേലിന്റെ കയ്യിലുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കത്യൂഷ മിസൈലുകളാണ് ഹിസ്ബുള്ള ഇസ്രയേലിനു നേരെ ഉപയോഗിച്ചത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വലിയ പോർമുനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഫലാക്ടൂക്ക് റോക്കറ്റുകൾ ഇറാൻ നിർമ്മിത റാഡ് സിൽസാൽ മിസൈലുകളും ഹിസ്ബുള്ളയ്ക്ക് മൂർച്ച കൂട്ടുന്നു കവചിത സൈനിക ടാങ്കറുകളെ പോലും തകർക്കാൻ ശേഷിയുള്ള റഷ്യൻ കോർനെറ്റ് ഇസ്രയേലി സ്പൈക്ക് മിസൈലുകളെ അടിസ്ഥാനമാക്കി ഇറാൻ നിർമ്മിച്ച അമാസ് മിസൈൽ ഡ്രോണുകളെ തകർക്കാൻ ശേഷിയുള്ള ഭൂതല വിമാന മിസൈൽ സംവിധാനങ്ങൾ എന്നിവ ഹിസ്ബുള്ളക്കുണ്ട് ഈയിടെ ഇസ്രയേൽ ഹെർമസ് നാനൂറ്റി അൻപത് നാനൂറ്റി തൊണ്ണൂറ് ഡ്രോണുകളെ ഇവ തകർത്തിട്ടുമുണ്ട് പക്ഷേ ഇവയെല്ലാം തന്നെ കവച്ചുവെക്കുന്ന തരത്തിലുള്ള മിസൈൽ ശേഖരണവും ബുദ്ധി കൊണ്ടുള്ള കളിയുമാണ് ഇസ്രയേൽ നടത്തുന്നത് അതുകൊണ്ടുതന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹിസ്ബുള്ള ഭീകരരും അവരുടെ സൈന്യവും തകർന്നിരിക്കുന്നുവെന്ന് തന്നെയാണ് വാസ്തവം പ്രധാനമായും തലവന്മാരും പൂർണ്ണമായും നശിച്ചിരിക്കുന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ് എന്തായാലും ഹിസ്ബുള്ളയുടെ ആവനാഴിയിലെ അവസാന അമ്പും തീർത്തിട്ടേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന പ്രതിജ്ഞയിലാണ് ഇസ്രായേൽ